ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനാർക്കലി കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ മുകളിൽ തെളിഞ്ഞു വരുന്ന ഐ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്താൽ മതി, ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പോകാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ലൈനിങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മളിതുപോലെ നല്ല വശം ലൈനിങ്ങിലേക്ക് ഇരിക്കണം. എന്നിട്ട് ഇതുപോലൊന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് ഒരു വശത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ടേപ്പ് ഉപയോഗിച്ചിട്ട് 6 ഇഞ്ച്, നമ്മൾ കട്ട് ചെയ്തത് 3 ഇഞ്ചാണ്, അപ്പോൾ 6 ഇഞ്ച് അകലത്തിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ട് നെക്കിന് അകലം വന്നു പോകും നമ്മൾ തയ്ക്കുമ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് ടേപ്പ് ഒന്ന് വെച്ചിട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് 6 ഇഞ്ച് അകലം വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വശമാണ് നമ്മൾ ലൈനിങ്ങിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ചീത്ത വശമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. എല്ലാ വശത്തും ചെറിയ കട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിടണം. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് ഇതുപോലെ ഇട്ട് ശേഷം നമുക്കൊന്ന് പതിച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ലൈനിങ്ങിലേക്ക് ഈ തയ്യൽ തുമ്പ് നമ്മൾ പതുക്കെ വളച്ച് വളച്ച് വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കണം. ഒരു കാരണവശാലും വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ നെക്കും അലന്നു പോകും. നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ തുണിയിട്ട് മാത്രമല്ലേ തയ്ച്ചേക്കുന്നത്. അപ്പോൾ അതൊന്ന് ബിഗിനേഴ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് നമ്മൾ ഇട്ടിട്ട് ഈ ലൈനിങ്ങിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ്. ചുളിവൊന്നും ഇല്ലാതെ നന്നായിട്ട് നിവർത്തി വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് നന്നായിട്ട് അയൺ ചെയ്യാം, എന്നിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അകവും പുറവും ഒരേപോലെ ഇരിക്കുന്ന തുണിയാണ്, അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് വശവും ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തു. ഇനി ലൈനിങ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് സൈഡിൻ്റെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ്, ഈ നെക്ക് നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം. എന്നിട്ട് ഞാൻ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് തിരിച്ചിടാനായിട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ തിരിച്ചിട്ട പോലെ തന്നെ ഇതൊന്ന് തിരിച്ചിടുക. ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ വെച്ചതിന് ശേഷം വേണം ബാക്ക് സൈഡ് നമുക്ക് ലൈനിങ്ങിലേക്ക് ചേർത്ത് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് അമർത്തി വയ്ക്കുക. ഒന്ന് അയൺ ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട് സൈഡ് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. ബാക്ക് സൈഡിൻ്റെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അതായത് ഈ ഒരു ബാക്ക് സൈഡ് പീസിലേക്ക് നമ്മളിതിങ്ങനെ വെച്ച് പൊതിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഞാനൊരു പിന്നു വെച്ചിട്ട് ഇതിങ്ങനെ തെള്ളുകയാണ് ആ ഒരു ഭാഗം. അപ്പോൾ അതാകുമ്പോൾ ഒട്ടും വേരിയേഷൻ ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഭാഗം മുതൽ നെക്കിൻ്റെ ആ ഒരു സൈഡ് മുതൽ വേണം ഇങ്ങോട്ടേക്ക് തയ്ക്കാനായിട്ട്. തിരിച്ച് തയ്ക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ വേരിയേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം അകത്തേക്ക് പോകും, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അടുത്തതും ഇതേപോലെ തന്നെ വേണം തയ്ക്കാനായിട്ട്. നല്ല വശവും നല്ല വശവും ഒരുമിച്ച് പിടിക്കുക. ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ പിടിച്ചിട്ട് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ 2 ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ബാക്ക് സൈഡ് നിവർത്തി വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങിലേക്ക് തുണി തയ്ച്ചു പിടിപ്പിക്കാം. നെക്കിൻ്റെ അരികോശം ഒന്നും നമ്മൾ തയ്ക്കുന്നില്ല. നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി, കോട്ടൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ തയ്ക്കാതിരിക്കുന്നതാണ് കൂടുതൽ ഭംഗി. എന്നിട്ട് ഒരുമിച്ച് പിടിച്ച് ഷോൾഡർ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ എന്ന്. അതിനുശേഷം സ്കേർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് നടുക്കത്തെ 3.5 നമ്മൾ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നിവർത്തി വെച്ചു. എന്നിട്ട് തേര് വശം ഇതിൻ്റെ ഒരു വശത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ചെറിയ ഒരു വേരിയേഷൻ താഴെ നമുക്ക് തയ്ക്കുമ്പോൾ വരും. അപ്പോൾ അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ചിലത് തയ്ക്കുമ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ തയ്ച്ചു, മറ്റേത് ഞാൻ തിരിച്ച് തയ്ക്കുമ്പോൾ തിരിഞ്ഞും നമുക്ക് വേരിയേഷൻ വരും. അപ്പോൾ 2 സ്റ്റിച്ചാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത സൈഡിൽ നമുക്ക് തയ്ച്ചെടുക്കണം. അതും തേരുവശം വേണം ശ്രദ്ധിച്ച് വയ്ക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ 2 സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പതിച്ച് തയ്ക്കുന്നില്ല, ഞാൻ 2 സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴെ വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ചിലതിന് ഇത്തിരി കൂടുതൽ വേരിയേഷൻ വരും, നമ്മൾ തയ്ക്കുന്നതിൻ്റെ രീതി അനുസരിച്ചാണ്. കണ്ടോ,
കുറച്ചൊരു വേരിയേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വയ്ക്കാം. താഴ്വ ഭാഗം കറക്റ്റ് നമ്മൾ തയ്ച്ചത് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു പീസ് വെച്ചില്ല, അതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു വേരിയേഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി, കണ്ടോ. അതിന് നീളത്തിനൊന്നും ഡിഫറൻസ് വരത്തില്ല. നീളം നമ്മൾ അല്ലെങ്കിലും കൂട്ടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളയാഞ്ഞത്. കാരണം ഈ ഒരു വേരിയേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും താഴ്വശം കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വീണ്ടും നമുക്ക് നീളം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തിരി കൂട്ടി ഇട്ടിട്ട് നിങ്ങൾ ആദ്യമേ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ഇത് പിടിപ്പിക്കാം. യോക്കിൻ്റെ പീസിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അര ഇഞ്ച് വീതിയിൽ നമുക്കിത് തയ്ച്ചെടുക്കാം. രണ്ട് സ്റ്റിച്ചാണ് ഞാൻ ഇവിടെയും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ അര ഇഞ്ച് വീതിയിൽ പതിച്ച് ഞാൻ തയ്ക്കുന്നില്ല. പുറമേക്ക് സ്റ്റിച്ച് ഒന്നും കാണുന്ന രീതിയിൽ ഞാൻ തയ്ക്കാറില്ല. നമുക്ക് പുറമേക്ക് കാണുമ്പോൾ അതൊരു ഭംഗി കുറവാണ്. അപ്പോൾ അകത്ത് തന്നെ രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ യോക്ക് പാർട്ടുമായിട്ട് സ്കേർട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. അത്ര മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്ക് പീസ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതേപോലെ തന്നെ യോജിപ്പിച്ച് ബാക്കിലേക്ക് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ബാക്ക് സൈഡ് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ സ്ലീവാണ് വെക്കാനുള്ളത്. സ്ലീവ് നമ്മൾ രണ്ട് പീസായിട്ട് ആണ് കട്ട് ചെയ്തെടുത്തത്. അത് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷോൾഡർ എല്ലാം കൃത്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീതിക്ക് വ്യത്യാസം ഉണ്ടാവരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് കറക്റ്റ് മിഡിൽ പോയിൻ്റ് സ്ലീവിൻ്റെ മാർക്ക് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല. സ്ലീവെല്ലാം സാധാരണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീണ്ടും അത് കാണിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ രണ്ട് വശത്തും നമുക്ക് സ്ലീവ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ രണ്ട് വശത്തും സ്ലീവ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ ഷേപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 6.5 ഇഞ്ചും ഇവിടെ 6 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ഷേപ്പ് 9 ഇഞ്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ കൈയുടെ ഇവിടേക്ക് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ആം ഹോള് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം കറക്റ്റായിട്ട് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ അത് യോജിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്ത് താഴേക്ക് എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ 3 സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഒരു വശത്ത്. എല്ലാ കുർത്തിയും അങ്ങനെ തന്നെ. ആദ്യം നമ്മൾ ആ വരയെ കൂടെ, ഇവിടെ നിങ്ങൾക്ക് വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് കർവ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പം ചെസ്റ്റ് ഇങ്ങനെ അമങ്ങിപ്പോകത്തില്ല. ചിലരിങ്ങനെ പരന്നിരിക്കുന്ന കാണത്തില്ലേ, അപ്പോൾ അത് ഒരു ബോറാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ വളച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പും കിട്ടും, ആ ഭാഗം കുറച്ച് ലൂസാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇത്തിരി ലൂസിലാണ് തയ്ക്കുന്നത്. അപ്പോൾ അടുത്തതും 1.5 ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ട് താഴേക്ക് വരുമ്പോൾ ഒരേ രീതിയിൽ തന്നെ സ്കേർട്ടിൻ്റെ ഭാഗം തയ്ച്ചാൽ മതി. അവിടെ വേരിയേഷൻ്റെ ആവശ്യമില്ല. അടുത്തും അതേപോലെ തന്നെ 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ച് ആ നമ്മൾ നേരത്തെ തയ്ച്ചതിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് യോജിപ്പിക്കുകയാണ്. 2 സ്റ്റിച്ച് ഓൾറെഡി താഴോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3-ാമത്തേത് നമ്മൾ പകുതിക്ക് വെച്ച് അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് മിച്ചമുള്ള പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം. ഒത്തിരി തയ്യൽ തുമ്പ് കളയേണ്ട, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഫസ്റ്റ് തയ്യലിൽ നിന്ന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വണ്ണം വയ്ക്കുമ്പോൾ നമുക്ക് കുർത്തി ലൂസാക്കി ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഇതേപോലെ അടുത്ത ഭാഗവും നമ്മൾ ആ ലൈനിൽ കൂടെ തന്നെ തയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 3 സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു പീസിന് വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 മടക്കി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അതേ അളവിൽ തന്നെ വെച്ചിട്ട് മറ്റേ വശവും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി താഴ്വശം നമുക്ക് 2 മടക്കിയിട്ട് തയ്ച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നമുക്ക് നീളമെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ വേരിയേഷൻ വരുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ് തുണി കുറഞ്ഞു പോകരുത്. ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ തുണി ഇത്തിരി നീട്ടം കൂട്ടി ഇട്ടാൽ മതി. പിന്നെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കുർത്തി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇടാൻ നല്ല കംഫർട്ടാണ്. ചൂട് കാലത്ത് നമുക്ക് ഇടാൻ പറ്റിയൊരു കുർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഹീ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ ബൈ.